ടീച്ചേഴ്സ് ഗിൽഡിന്റെ വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. അങ്ങേയറ്റം ചോദ്യം ചെയ്ത് കൂടുതൽ അധ്യാപകരിൽ നിന്ന് പലതും അറിയാൻ ശ്രമിച്ച ഇപ്പോൾ ഡയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരിക്കുന്ന ഡോക്ടർ പ്രദീപ്, ആ പ്രദീപിനെ ആദരിക്കുന്ന ചടങ്ങിൽ കൂടി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. എന്തുകൊണ്ടും വളരെ വിശുദ്ധമായ ഒരു ചടങ്ങിൽ നിൽക്കുമ്പോൾ പലതും പറയണമെന്നുണ്ട്. 3:30 ചെമ്പൂർ LMS സ്കൂളിൻ്റെ കൊച്ചുകുട്ടികളുടെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി പറഞ്ഞതുകൊണ്ടും ഇവിടുത്തെ സമയം വളരെ വിലപ്പെട്ടതാണെന്നറിയാവുന്നതുകൊണ്ടും അധികം ഞാൻ പറയുന്നില്ല. പ്രിയമുള്ളവരെ, വളരെ വിശുദ്ധമായ വാക്കുകൾ നമ്മൾ തുടക്കത്തിൽ കേട്ടതാണ്. ഓരോ മനുഷ്യനും എങ്ങനെ വിശുദ്ധരാകുന്നു എന്നതിന് വാക്കിൻ്റെ വിശുദ്ധിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് അഭിഹന്റെ പിതാവ് സംസാരിച്ചു പോയത്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വാക്കുകൾ ഈശ്വരനാണെന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അധ്യാപകർക്കാണ്. അധ്യാപകന് വാക്ക് പിഴച്ചാൽ സമൂഹം പിഴച്ചു പോകും എന്നതും നമ്മൾ ഈ കാലഘട്ടത്തിൽ അറിയുന്നുമുണ്ട്. അവിടെയാണ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മാത്രമല്ല അധ്യാപകരുടെ മനസ്സിലെ ടാലൻ്റുകളാണ് വിദ്യാർത്ഥികളുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ പക്വമാക്കുന്നത് എന്ന തിരിച്ചറിവ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ബഹുമാനായ സെലുരായ സാറ് ഇവിടെ ഈ മാഗസിനെ കുറിച്ച്, സുവനീറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള പല രചനകളെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇനിയും പലതും ഇതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് പലതും നമുക്ക് പറയാനുമുണ്ട്. അധ്യാപകർക്കിടയിൽ നല്ല കവയിത്രിമാരുള്ളത് ഞാൻ അറിയുന്നു. എന്നോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ വേദികളിൽ കവിത ചൊല്ലുന്ന ബഹുമാന്യായ അൽഫോൺസാജോ എന്ന കവയിത്രിയും നിങ്ങൾക്കിടയിൽ അധ്യാപികയായി ഇവിടെ തന്നെ ഇരിക്കുന്നുമുണ്ട്. എത്രയെത്രയോ കവിതാ സമാഹാരങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിശുദ്ധമായ വഴികളിൽ നിന്നുകൊണ്ട് വാക്കുകൾ തിരഞ്ഞെടുത്ത് ശക്തമായി ആവിഷ്കരിക്കുന്ന ആ എഴുത്തുകാരിയും, ഒപ്പം തന്നെ അധ്യാപകർ നല്ല എഴുത്തുകാരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിക്കൊണ്ട് നല്ലൊരു ശിഖ, ദീപം അകത്ത് വെച്ചുകൊണ്ട് ശിഖ നമുക്ക് തന്നിരിക്കുകയാണ്. ആ ദീപങ്ങളിലൂടെ, ആ വാക്കുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ഇരുട്ടിനെയും അകറ്റുന്നതാണ് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകും. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയിലെ സ്കൂൾ അധ്യാപകരുടെ കൂട്ടായ്മയായ ടീച്ചേഴ്സ് ഗിൽഡ് വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ടീച്ചേഴ്സ് ആൻഡ് ടെക്നോഫോബിയ എന്ന വിഷയത്തെ അധികരിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷന്റെ സമാപന സമ്മേളനത്തിൽ രൂപതാമത്രാൻ ഉദ്ഘാടകനായിരുന്നു. പൂർണ്ണ വ്യക്തികളാകുവാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ഓരോ വ്യക്തിയും ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെക്കുറിച്ച് മനുഷ്യർ അറിവ് നേടണം, മനുഷ്യനെക്കുറിച്ച് മനുഷ്യർ അറിവ് നേടണം, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും കുറിച്ച് മനുഷ്യർ അറിവ് നേടണം, എല്ലാറ്റിനുപരി സൃഷ്ടാവിനെക്കുറിച്ച് മനുഷ്യർ അറിവ് നേടണം. ഈ വിധത്തിലുള്ള എല്ലാ മേഖലകളെയും കുറിച്ചുള്ള അറിവുകൾ നേടുമ്പോൾ, എല്ലാ മേഖലകളിലെയും അറിവുകൾ നേടുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണ വ്യക്തിയാകുന്നത്. പരിപാടിയിൽ മികച്ച അധ്യാപക അവാർഡ് പെയ്യാട് സ്കൂളിലെ അധ്യാപിക വിജയലക്ഷ്മിക്ക് ലഭിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസ് റാഫേൽ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ജോണി കെ ലോറൻസ് തുടങ്ങിയവർ വാർഷിക കൺവെൻഷന് നേതൃത്വം നൽകി. പേരേക്കോണം ലൂർദുമാതാ ദേവാലയത്തിൽ രൂപതാമത്രാൻ അഭിമന്യു വിൻസെന്റ് സാമുവൽ പിതാവ് ഔദ്യോഗിക സന്ദർശനം നടത്തി.
തന്റെ അച്ചകടങ്ങളെ അടുത്തറിയുവാനും സൗഹൃദങ്ങൾ പങ്കിടാനും അനുഗ്രഹം നൽകാനും ഒരു നല്ലിടയായി നമ്മുടെ കുഞ്ഞു ദേവാലയ കവാടത്തിൽ പിതാവിന്റെ പാദങ്ങൾ സ്പർശിക്കുന്ന നാം കാത്തിരുന്ന ആ പുണ്യദിന തിരുകർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വിശുദ്ധ വരവേളയിൽ നമുക്ക് ചുറ്റുമുള്ള അവശരും ആലംബഹീനരുമായ പതിനായിരങ്ങൾ നനയുന്ന വിഴികളുമായി നമ്മെ നോക്കുമ്പോൾ നമ്മുടെ നയനങ്ങൾ അടഞ്ഞു പോകാതെ മാനവരാശിയുടെ മുഴുവൻ ഭാരവും കുരിശായി ചുമന്നുകൊണ്ട് ഇടർന്ന കാലുകളുമായി നടക്കുമ്പോഴും നിലത്ത് വീഴുമ്പോഴും മുഴുവകളിൽ നിന്ന് രക്തമൊഴുകുമ്പോഴും പേരിക്കോണം ലൂർദുമാതാ ദേവാലയത്തിൽ രൂപതാമിത്രാൻ ഔദ്യോഗിക സന്ദർശനം നടത്തി. വാഴിച്ചിലിൻ്റെ സബ്സ്റ്റേഷനായ പേരിക്കോണം ഇടവകയിൽ 30 കുടുംബങ്ങളാണ് ഉള്ളത്. ഇടവകയുടെ കൂട്ടായ്മ ശക്തമായാലേ ഇടവകകൾ സജീവമാകൂ എന്ന് പിതാവ് ഉദ്ബോധിപ്പിച്ചു. ഇടവകാരി ഫാദർ സാജു സെബാസ്റ്റ്യൻ പിതാവിൻ്റെ സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വർഗീയ പിതാവേ, അങ്ങേ ദാനങ്ങളാൽ, ദാനങ്ങളുടെ ശക്തിയാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ചൈതന്യ നിർഭരമാക്കണമേ. ഈ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ രക്ഷയുടെ സമ്പൂർണ്ണ ഫലം അനുഭവിക്കുവാൻ അർഹരാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ചരിത്ര ഏടുകളെ സ്വർണലിപികളാൽ കുറിക്കപ്പെട്ട ഒരു നല്ല ദിനത്തിനാണ്, അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വലിയ ഇടയനായ അഭിവന്യ വിൻസെന്റ് സാമുവൽ പിതാവ് ഇന്നേറെ സ്നേഹത്തോടെ നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് തൻ്റെ ജപാലന സന്ദർശനത്തിൻ്റെ ഭാഗമായി എല്ലാ മക്കളെയും കാണുവാനും അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അമ്മയിലൂടെ ദൈവാനുഗ്രഹം ആവോളം നമുക്ക് വാങ്ങിത്തരുവാനും ഇന്ന് കടന്നു വന്ന ആ നല്ല ദിനം. തീർച്ചയായിട്ടും ഈ കൊച്ചു കുടുംബത്തിലെ ഓരോ മക്കളെയും സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നല്ല ദിനം, എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നൽകപ്പെട്ട ഒരു നല്ല ദിനം. നെയ്യാറ്റിൻകര രൂപതയിലെ വിവിധ ഫൊറോനകളിലെ പ്ലാനും ബഡ്ജറ്റും അവതരിപ്പിച്ചു. അതിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെ ഇടവകളില് എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ടു മാസത്തേക്കൊരിക്കെങ്കിലും ലീഡേഴ്സ് മീറ്റിംഗ് കൃത്യമായിട്ട് ഉണ്ടാകണം. അത് അവതരിപ്പിക്കുമ്പോൾ BCC ലീഡേഴ്സ് മീറ്റിംഗ് ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഒരു മണിക്കൂറെങ്കിലും ക്ലാസ് കൂടി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വിശ്വാസ വർഷവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ രൂപത നൽകിയിട്ടുണ്ട്. മതബോധന ഗ്രന്ഥവുമായിട്ട് വത്തിക്കാൻ കൗൺസിലുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി. അപ്പൊ എല്ലാ BCC ലീഡേഴ്സ് മീറ്റിങ്ങിലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറെങ്കിലും ഒരു ക്ലാസ് കൊടുക്കത്തക്ക വിധത്തിൽ നേരത്തെ തന്നെ ആരെങ്കിലും വിഷയം ഏൽപ്പിച്ച് ഒരുക്കത്തോട് വരുന്ന ഇടവകയിലുള്ളവരാകാം, ക്ലാസ് നന്നായിട്ട് എടുക്കുന്ന ഇടവകയിൽ തന്നെ ഉള്ള വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ അടുത്ത ഇടവയിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ രൂപതയിൽ നിന്ന് വിളിക്കാം. എല്ലാ സെക്ഷനും ഇതിനു വേണ്ടി BCC ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ഫുൾ ഡേയോ അത്ര ദിവസം ഒന്നും വേണമെന്നില്ല. പക്ഷെ എല്ലാ മാസവും കൂടുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടു മാസത്തേക്കെങ്കിലും കൂടുന്നത് കൊണ്ട് ഇതിൽ ക്ലാസ് കൊടുക്കുകയും ആ കൊടുക്കുന്ന ക്ലാസ് BCC എത്തത്തക്ക വിധത്തിലുള്ള ക്രമീകരണം ചെയ്യിച്ചാണ്. മാധ്യമങ്ങള് നമുക്ക് മറക്കാതിരിക്കുക. നമുക്ക് KRCC നേതൃത്വത്തിലെ ഒരു എന്താണ് വാർത്താ ആ ജീവനാഥമുണ്ട്. അത് പരമാവധി ഞങ്ങള് അല്ലെങ്കിൽ BCC യൂണിറ്റിലെങ്കിലും എടുക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണം. പിന്നെ നമുക്ക് പാലകൻ എന്ന് പറഞ്ഞ് ഒരു മാഗസിൻ ഇറങ്ങുന്നുണ്ട്. പാലകന്റെ വാർത്താ ചാനലുണ്ട്, ചാനൽ കാണണം. അതിന്റെ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്, അപ്പൊ അത് കാണണം. അതൊക്കെ മാധ്യമരംഗത്ത് ഉള്ള ഒരു വലിയ മുന്നേറ്റത്തിന്റെ അടയാളമായിട്ട് നിൽക്കുകയാണ്. പാലകൻ മാസിക സാധിക്കുന്ന എല്ലാവരും വാങ്ങണം. 4 രൂപ 5 രൂപ ഒരു വർഷത്തേക്ക്. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ വിവിധ ഫൊറോനകളുടെ പ്ലാനും ബഡ്ജറ്റും അവതരിപ്പിച്ചു.
നെയ്യാറ്റിങ്കര, വ്ളാത്താങ്കര, ഉണ്ടങ്കോട് ഫൊറോനകളിൽ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. അടുത്ത ഒരു വർഷത്തേക്ക് ഇടവകകളുടെ വളർച്ചയ്ക്ക് വേണ്ടി വിവിധ കർമ്മപദ്ധതികൾ രൂപീകരിച്ചിരിക്കുന്നുവെന്ന് ഫൊറോന വികാരിമാരും വൈദികരും പാലകൻ ന്യൂസിനെ അറിയിച്ചു. ഉണ്ടൻകോട് ഫൊറോനയിലുള്ള 43 പള്ളികളിലെ പ്രതിനിധികളുടെ സമ്മേളനമാണ് ഇന്നിവിടെ നടന്നത്. പ്രധാനമായും രണ്ട് പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുക. ഒന്നാമതായി, വിവിധ ശുശ്രൂഷാ സമിതികളുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു വർഷക്കാലം ഇടവകളിലും ഫൊറോനയിലും നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും അതിനുവേണ്ടിയുള്ള ബഡ്ജറ്റ് തയ്യാറാക്കലും അതോടൊപ്പം തന്നെ ഫൊറോൻ കൗൺസിലിൻ്റെ രൂപീകരണവും ഇന്നിവിടെ നടന്നിരിക്കുകയാണ്. അൽമായരുടെ ഒരു ശക്തമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുവാൻ ഈ ഫൊറോൻ കൗൺസിലിനെ സാധിക്കും. ഫൊറോനയിലുള്ള യുവജനങ്ങളെയും കുട്ടികളെയും മുതിർന്നവരെയുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക, അതിന് നേതൃത്വം നൽകുക എന്നതാണ് ഫൊറോൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട കടമ. ഫൊറോൻ കൗൺസിലിന് ആവശ്യമായ ഭാരവാഹികൾ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അവരുടെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിൽ ധാരാളം പ്രവർത്തനങ്ങൾ വിവിധ മേഖലതലത്തിൽ ക്രമീകരിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും കുട്ടികൾക്കും അതോടൊപ്പം തന്നെ KLC യുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയുമാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യപ്പെടുക. അതോടൊപ്പം തന്നെ ഓരോ 3 മാസങ്ങൾ കഴിയുമ്പോഴും ഇടവക തലത്തിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന പ്രക്രിയയും ഇവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായ രീതിയിൽ ജനശക്തിയെ ഉപയോഗിച്ചുകൊണ്ട്, ജനങ്ങളുടെ സമ്പത്തിനെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഇടവകയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാനും ഇതിലൂടെ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുക. അഭിമന്യ പിതാവ് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായ അനുഗ്രഹം നൽകുകയുണ്ടായി, വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ബ്ലാത്താങ്കര ഫൊറോനയിൽ 11 ഇടവകളും അതിൻ്റെ ഉപഘടകങ്ങളുമായി 30 ഇടവകളാണ് ഉള്ളത്. വൈദികരും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഉപ ഇടവുകൾ ഉൾപ്പെടെ എല്ലാ ഇടവുകളും ഈ വർഷത്തെ പ്ലാനിങ്ങും ബഡ്ജറ്റും അവതരിപ്പിക്കുകയും അത് രൂപത നിരീക്ഷകനായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ്റെ നിരീക്ഷണവും അതോടൊപ്പം തിരുത്തലുകളും നൽകിക്കൊണ്ട് അവർ ഇടവകയുടെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. വിശ്വാസവർഷം പ്രമാണിച്ച് വിശ്വാസ പ്രബോധനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഇടവകളിൽ നടക്കുക. നെയ്യാറ്റിങ്കര ഫൊറോനയുടെ ബഡ്ജറ്റ് അവതരണവും പ്ലാനിങ്ങുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ എടുത്തു പറയാവുന്ന ഒത്തിരിയധികം പ്രോഗ്രാംസുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസവർഷം പ്രമാണിച്ച് മിക്കവാറും എല്ലാ ഇടവകളിലും തന്നെ എടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം, കത്തോലിക്ക മതഗ്രന്ഥം ഔദ്യോഗികമായിട്ടുള്ള കാറ്റീസ് ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന പുസ്തകങ്ങൾ ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിനും ഓരോന്ന് എത്തിക്കുവാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. മാധ്യമങ്ങളുടെ സ്വാധീനങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് എന്തുമാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് അവർ വിശ്വാസത്തിൽ ആഴപ്പെടുത്താം, കത്തോലിക്ക വിശ്വാസത്തെയും അകത്തോലിക്ക വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ കൂദാശകളെക്കുറിച്ചുള്ളതും അതോടൊപ്പം നമ്മളെ കത്തോലിക്ക വിശ്വാസങ്ങളെ കുറിച്ചുള്ള ഊന്നൽ കൊടുത്തുള്ള കൂടുതൽ പ്രത്യേക പ്രോഗ്രാംസുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.